ആക്ച്വലി ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം റൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ശരിക്കും ഉണ്ട്. നല്ല രസമുണ്ട്. കുറേ നാൾ വീട്ടിലിരുന്നുള്ള കുറച്ച് വർക്കൗട്ടുകൾ മാത്രമായിട്ട് ഇപ്പോൾ വെളിയിറങ്ങിയപ്പോൾ നല്ല ശുദ്ധമായി ശ്വസിച്ചതിൻ്റെ ഒരു സന്തോഷം. ഇത് മിസ്റ്റർ നയൻ മാമൻ, ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ഗൂഗിൾ മാപ്പ്. തിരുവനന്തപുരത്ത് റൈഡിങ്ങിന് പറ്റിയ പല റൂട്ടുകളും ഇദ്ദേഹം കണ്ടുപിടിച്ചതാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. എല്ലാ ഡെസ്റ്റിനേഷൻ്റെയും അവസാനം സൈക്കിൾ പൊക്കിയെടുത്ത് മാത്രം കയറേണ്ട അവസ്ഥയിലുള്ള ദുർഘടമായ ട്രെയിൽ റോഡുകളായിരിക്കും എന്ന പ്രത്യേകതയുമുണ്ട്. കാര്യം ഇതൊക്കെയാണെങ്കിലും SSR ആള് എന്നുള്ള വസ്തുത മറക്കാൻ പറ്റില്ല. പുലിയാണേ. അതുകൊണ്ട് നോർമൽ ഇത് പ്രശ്നം ഉണ്ടായിട്ടില്ല. മക്കളും പ്രശ്നം ഇല്ല. അത് കേറ്റൊക്കെ വരുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതായാലും പിന്നെ അതുകൊണ്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതല്ല. പിന്നെ ഗ്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് പിന്നെ അത് രാവിലെയും മഞ്ഞടിക്കാൻ ബേസിക്കലി ഇതാണ് ഉദ്ദേശം. അതാണ് മഞ്ഞ കൂടി ഇല്ല. ഞാൻ വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുന്നതല്ലേ. മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. എന്നുവെച്ചാൽ വൈകിട്ട് നമ്മൾ ഞങ്ങളുടെ ബാക്കിൽ ഒന്ന് ബാക്കിൽ പോയില്ലെങ്കിലും ഞാൻ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ 5 കിലോമീറ്റർ ഉറങ്ങും. ലോക്ക്ഡൗൺ ഉള്ള ദിവസം കിട്ടാൻ ബാക്കി സമയത്ത് ഞാനും വിട്ടും കൂടിയിട്ട് അവിടെ പറമ്പും പാടവും മൊത്തം ചേർന്നൊക്കെ ബാക്കിൽ കിട്ടാമെന്ന് ചെയ്തിട്ടുണ്ട്. അവിടെ പിന്നെ അധികം പ്രശ്നങ്ങളും ആരും ഉണ്ടാക്കാൻ വരാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ ഒരു 5 കിലോമീറ്റർ നടക്കുമായിരുന്നു.
ബ്രേക്ക് അങ്ങ് തെറിച്ചു പോയി. തെറിച്ചു പോയി എവിടെ? വേണ്ട, കട്ട കാണാൻ. പുതിയ സാധനം കാലത്തിൻ്റെ അനസ്യൂത പ്രവാഹത്തിനിടയിൽ ഈ അടച്ചിടൽ കാലം ഒരു ചെറുപൊട്ട് മാത്രം. ഇന്ന് ഈ പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങൾ നമ്മെ തഴുകുമ്പോൾ ആശങ്കയുടെ പെരുമഴ പെയ്തൊഴിഞ്ഞിരിക്കുന്നു. ഈ നനവ് പുതുനാമ്പുകൾ മുളപ്പിക്കാനുള്ളതാണ്. ചങ്ങലകളിൽ നിന്ന് പതിയെ മോചിതരാകുന്ന ഈ പുലരിയിൽ മനസ്സുകൊണ്ടടുത്ത് ശരീരത്തിൽ നമുക്ക് അകന്നിരിക്കാം. അതിന് അനുയോജ്യമായി ഈ ചവിട്ടുവണ്ടി പോലെ മറ്റെന്താണ് നമുക്ക് കൂട്ടായുള്ളത്? ലക്ഷ്യങ്ങൾ അതിവിദൂരമല്ല. അതെ, നമുക്ക് അതിജീവിക്കണമല്ലോ, നമുക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി.